രാജ്യത്തിൻ്റെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ വിക്രാന്ത് പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. തദ്ദേശീയമായി നിർമ്മിച്ച വിക്രാന്ത് 13 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. സ്വന്തമായി വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ച് ഇന്ത്യ കരുത്ത് കാട്ടുമ്പോൾ നിർമ്മാണ ദൗത്യം പൂർത്തിയാക്കിയ അഭിമാനത്തിലാണ് കൊച്ചി കപ്പൽശാല. രണ്ടായിരത്തി 2009 വിക്രാന്ത് നിർമ്മാണം ആരംഭിച്ചത്. 262 മീറ്റർ നീളം, 59 മീറ്റർ ഉയരം, 30 എയർക്രാഫ്റ്റുകൾ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ 2 ഹോക്കി മൈതാനങ്ങളെക്കാൾ വലിപ്പം, 8 ഡീസൽ ജനറേറ്ററുകൾ വഴി 24 മെഗാവാട്ട് വൈദ്യുതി ഒറ്റ ദിവസം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ശേഷി. ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ 1 എന്ന നിലവിൽ അറിയപ്പെടുന്ന വിക്രാന്ത് നാളെ രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ നാവികസേനയുടെ ഭാഗമായി INS വിക്രാന്തായി മാറും. നമ്മുടെ ഫ്ലൈറ്റ് ഡെക്ക് ഈ റെഡ് ഡോട്ടഡ് ലൈൻസ് ഉണ്ട്, അത് വെച്ച് രണ്ടായി വേർതിരിച്ചിരിക്കുകയാണ്. റൈറ്റ് സെക്ഷനിൽ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ പാർക്കിംഗ് ആൻഡ് മെയിൻ്റനൻസ് മാത്രമാണ് നടക്കുന്നത്. ആണ് ലെഫ്റ്റ് സെക്ഷൻ ഓൺലി ഫോർ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ്. അതിലൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇൻ്റർപ്റ്റഡ് അല്ലാത്ത ഒരു ഫ്ലൈയിങ് ഓപ്പറേഷൻസ് നമുക്കതിലൂടെ ലഭിക്കുന്നതാണ്. ഒരേ സമയം 1800 നാവികരാണ് വിക്രാന്തിലുണ്ടാവുക. അത്യാധുനിക ആയുധങ്ങളും സാങ്കേതികവിദ്യയും കുതിപ്പേകും. ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽപ്പെടുത്തി തദ്ദേശീയമായി നിർമ്മിച്ച വിക്രാന്ത് പൂർണ്ണമായും കൊച്ചി കപ്പൽശാലയിലാണ് പിറവിയെടുത്തതെന്നത് കൊച്ചിക്ക് ഇരട്ടി മധുരമേകുന്നു. വിക്രാന്ത് ഒരുക്കുന്ന സുരക്ഷാ കവചത്തിൽ ഇനി രാജ്യം കൂടുതൽ സുരക്ഷിതമായിരിക്കും. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.